ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാസോ ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാന്ന് മനസ്സിലായി കാണുമല്ലോ. ഇത് കണ്ടപ്പോൾ തന്നെ ഇത് അടിപൊളി പഴംപൊരിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയാമോ? നമ്മൾ സ്ഥിരമായി ഉണ്ടാക്കുന്ന രീതിയിലല്ല, ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ഒന്ന് നടുവേ മുറിച്ചെടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നടുവേ മുറിച്ചെടുക്കാവേ. അപ്പോൾ ദേ പഴമെല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല മധുരമുള്ള പഴം തന്നെയാണ്, നല്ല പഴുത്ത പഴം തന്നെയാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് പഴംപൊരി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിനായിട്ട് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ദോശമാവാണ്. ഇന്ന് രാവിലെ ഞാൻ ദോശ ചുട്ടതിൻ്റെ ബാലൻസ് മാവാണ്. ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഇട്ടതാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇനി ഇടേണ്ടത് ഒരു 2 സ്പൂണ് അരിപ്പൊടിയാണേ. അത് നമുക്കിടാം. അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. ഈ അരിപ്പൊടി ഇടണമെന്നില്ല, ഇനി ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇച്ചിരൂടെ ഒന്ന് ഒരു ക്രിസ്പി ആയിട്ട് ഇത് തോന്നാൻ വേണ്ടിയാണ്. നമ്മുടെ പഴംപൊരിയുടെ ആ കവറിങ് വരിയല്ലേ, അതൊന്ന് റെഡിയാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ 2 സ്പൂൺ ഇട്ടിട്ടുണ്ടേ. ഇനി ഇതിൻ്റെ കൂടെ ഈ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ പഞ്ചസാരയും കൂടെ ഉണ്ട്. അവർക്ക് മധുരമാണല്ലോ ഇഷ്ടം, പഴത്തിന് മധുരമുണ്ട്. എന്നാലും ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ഇട്ടു. ഇതിൻ്റെ കൂടെ നമ്മൾ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇടാനുള്ളത് ഇത്തിരി, അതൊരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇത് ഇടാറുണ്ട്. നമ്മുടെ എള്ളാണേ, അത് ഞാനൊരു ഒരു പിഞ്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഒരു ഏകദേശം ഒരു ഈ ഒരു ബാറ്ററി ഇത്രയും മതിയാവും. നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ പഴം എടുത്തിട്ട് ഇതിന് 1-2 പഴം എടുത്ത് ഇതിൻ്റെ അകത്ത് മുക്കി വെക്കാവേ. അതിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. ഫുള്ള് കവർ ചെയ്ത് വെക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഏത്തപ്പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഇത് അത്രയും മുക്കിയ ഏത്തപ്പഴം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടെ വെച്ച് കൊടുക്കാവേ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പഴംപൊരി അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിത് മാറ്റുവാണ്, ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ബാക്കിയും കൂടെ നമുക്ക് അടുത്ത സെക്ഷനിലൂടെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെക്കാവേ. പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇതാ നമ്മുടെ മാവിൻ്റെ ഒരു ചെറിയ പുളിപ്പും ഇതിനുണ്ട്, മധുരമുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഈ നമുക്ക് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ട്രിക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊന്നും വെറുതെ വേസ്റ്റായി പോകത്തുമില്ല. അടിപൊളിയായിട്ട് നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നല്ല പുറത്തുനിന്ന് വന്നിട്ട് നല്ല ക്രഞ്ചിയാണ് ഉണ്ടോ, നല്ല ക്രഞ്ചിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മുടെ ആ ഉഴുന്നിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലേ, അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, അടിപൊളി. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.